സിസ്റ്റർ, ആ കൊണ്ടുവന്ന പേഷ്യന്റ് നിങ്ങൾ ആരാണ്? അവരെ കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല. അവര് വർമ്മ സാറിന്റെ പേഷ്യന്റ് ആണ്. എന്താണ് അസുഖം? മിസ്റ്റർ, അവരെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ദേ അവരെ അടുത്ത് ചോദിച്ചാൽ മതി. ഓക്കേ സിസ്റ്റർ. നിങ്ങളാണോ റിഷാനോട് കൂടെ വന്നത്? അമ്മ സർ. ഈ കുട്ടി? റിഷാനോടെ പൊണ്ണ്. എന്താ അവളുടെ പേര്? റിച്ചു. റിച്ചു? വേണ്ടമ്മ, ഞാൻ മാർക്കറ്റിൽ നിന്ന് കുടിച്ചോളാം. ഖദീജ, ഞാൻ റിച്ചു. സ്വന്തം കുടുംബത്തിനെ സന്തോഷിപ്പിക്കാൻ ചെറുപ്പം മുതലേ പല ജോലിയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോഴാ ഈ ജോലിയും. മീൻകാരനാണെന്ന് പറയുമ്പോൾ പലർക്കും പുച്ഛമാണ്. പക്ഷേ എൻ്റെ സന്തോഷം ഈ ജോലി തന്നെ കേട്ടോ. എത്ര കൊടുത്താലും എന്തൊക്കെ ചെയ്താലും കുടുംബത്തിൽ നിന്ന് കുറ്റപ്പെടുത്തൽ കേൾക്കുമ്പോൾ ഒരു സങ്കടം തന്നെയാണ്. ഉമ്മ പലപ്പോഴും പറയും, നീ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കണതെന്ന്. പിന്നെ ഉപ്പാടെ പരാതി ഈ ജോലിയാണ്. നേരത്തെ പറഞ്ഞ പോലെ മീൻ കച്ചവടത്തിനോട് പുച്ഛം. അവരുടെ പരാതിയിലൊന്നും എനിക്കൊരു പരിപോലില്ല, പണക്കമില്ല. ഈ തീരത്ത് കയറിയിറങ്ങി വരുന്ന തിരമാല പോലെ സങ്കടങ്ങളും സന്തോഷവും ചേർത്ത് പിടിച്ച് ഞാനങ്ങ് ജീവിക്കും. ഇതാണ് എൻ്റെ എല്ലാമെല്ലാമായ കുഞ്ഞുപെങ്ങൾ റിഷാന. ഉമ്മയും ഉപ്പയും കുറ്റപ്പെടുത്തുമ്പോഴും എൻ്റെ പെങ്ങളുടെ ഒരു നോട്ടവും ഒരു ചിരിയും മതി എന്നെ സന്തോഷിപ്പിക്കാൻ. അവളുടെ സന്തോഷത്തിന് വേണ്ടി മീങ്കാരൻ്റെ പെങ്ങളാണെന്ന് പോലും എവിടെയും ഞാൻ പറയിപ്പിച്ചിട്ടില്ല. പെങ്ങൾ പറയും, മീൻമണി അങ്ങനെ മോശം പണിയൊന്നല്ലല്ലോ ഇക്ക, എല്ലാ ജോലിക്കും അതിൻ്റെതായ അന്തസ്സില്ലേ. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ പെങ്ങളാണ് എൻ്റെ സന്തോഷം. ഒരു കഷ്ടപ്പാടിലും ഞാൻ തളർന്നിട്ടില്ല. എല്ലാവരും സന്തോഷിക്കട്ടെ എന്ന് വിചാരിക്കും. ജീവിച്ചിരിക്കുമ്പോഴല്ലേ അതിനൊക്കെ സാധിക്കും അല്ലേ? എന്താന്ന്? നേരത്തെ കഴിഞ്ഞാ? ഇന്നതിന് മാർക്കറ്റില്ലമ്മ. പിന്നെ റിഷാനിക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. വലിയ പണക്കാരാ ഓര്. ഓളെ ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചതാ. അവരെ വീട്ടുകാർക്കൊന്നും എതിർപ്പില്ല. ഓളെ കോളേജിൽ പോകുമ്പോ പലതവണ കണ്ടിട്ടുണ്ടത്രേ. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കണത്? ഞാനെന്ത് പറയാനാ? നിനക്കൊന്ന് അന്വേഷിക്കാലോ ചെറുക്കനെ കുറിച്ച്. നിന്നോട് നിന്റെ പെങ്ങളെ കെട്ടിക്കാനുള്ള പണ്ടമാണല്ലോ ചോദിച്ചത്. അല്ലെങ്കിൽ നിനക്ക് കിട്ടണ പൈസ എല്ലാ നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഉള്ളതാ. എല്ലാരും സഹായിച്ചോണ്ടിരിക്കല്ലേ, അതെനിക്ക് നന്നായിട്ട് അറിയാം. തിന്നാ മാത്രം കണ്ടു വന്നോളൂ. എന്നാ മുള കഴിക്ക്. ഭക്ഷണം കഴിക്കുമ്പോഴും സമാധാനം തരില്ലെന്ന് വെച്ചാൽ? ഞാൻ പറഞ്ഞതപ്പ കുറ്റായി പോയത്. സ്വന്തം പെങ്ങളുടെ കാര്യത്തിന് ഓന് ചൂടില്ല. ആ എന്ത് കാര്യത്തിനോ ഓന് ചൂടുള്ളത്? കുടുംബത്തിന്റെ കാര്യവും നേരമാണ് നോക്കുന്നില്ല.
പടച്ചോനായിട്ട് നല്ലൊരു കാര്യം കൊണ്ടുവന്നപ്പോ അതും ഒന്ന് നോക്കാൻ നേരില്ല. എന്തിനാ പടച്ചോനെ ഇങ്ങനത്തെ ഒരു ജന്മോ? ഇതാണ് വീടെന്നാ തോന്നുന്നത്. ഇതോ ഇതല്ലെങ്കിൽ ഇതാവും. ഈ പരിസരത്ത് എവിടെയാണ്? ആ അതാ ഇതാ ഇതാണ്. ഇത് മാത്രല്ല, ഇതിന്റെ ബാക്കിലുള്ള സ്ഥലം വരുന്നേ എന്റെ അവനെ കണ്ടേജി. ഈ സെറ്റപ്പ് ഇതിനു മുന്നേജി കണ്ടിണ്ട. ഈ ബന്ധം നമുക്ക് ശരിയാവൂല. അതെന്താ പറ്റിയേ? എടാ ഇത്രയും വലിയ വീട്ടിലേക്ക് നമ്മുടെ പെങ്ങളെ എങ്ങനെയാ കെട്ടിച്ചു കൊടുക്കുക? കയറിക്കാം. അതൊന്നും നമുക്ക് ശരിയാവൂല. കയറിയ ആ വീട് വീട്. ഈ വീട് കണ്ടിച്ചി. പാപ്പാ, ആ കല്യാണം നമുക്ക് ശരിയാവില്ല പാപ്പ. അവരൊക്കെ വലിയ പൈസക്കാരാ. അതിനെന്താണോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഓളെങ്കിലും രക്ഷപ്പെട്ട് ഞാനൊന്ന് കാണട്ടെ. എല്ലാരും അന്നെ പോലെ തെണ്ടി തിരിഞ്ഞ് നടക്കണ്ടാച്ചി പറഞ്ഞേ. എന്ത് ഉപകാരമാണ് അന്നെ കൊണ്ട് ഉണ്ടായിട്ടുള്ളത്? ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായതെന്ന് എനിക്ക് നടക്കണ. ആ അന്നെ കൊണ്ടിന്റെ കൂട്ടറെ കല്യാണത്തെ മുടങ്ങിയാൽ പിന്നെ ഇതിന്റെ വീടിന്റെ പടി കാണൂല. ഇറങ്ങി പോണ ഇവിടുത്തെ. എന്റെ മോളെ കല്യാണം നടക്കുന്ന അതിന്റെ മോനെ കല്യാണം മുടക്കിട്ട് ചിറ്റ പേരല് ഇപ്പറിഞ്ഞിക്കോണം. ഇന്റെ പേരന്ന് നോക്കേ, ഇന്റെ മോളെ കല്യാണം മുടക്കിട്ട് ഞാനെന്താ ചെയ്തേ? ഞാൻ എന്ത് ചെയ്യുന്നേ പറയണേ? ആത്മമര ശിഖരികയിൽ നോവിനിലകൾ മാത്രമെന്നും ചിറകെരിഞ്ഞ കനവുകളെ മൗന വഴി താണ്ടി എത്ര ദൂരമേറിടും. നിനവിന്റെ മീനൊഴിഞ്ഞ കടലിൽ വലയെറിയും വിധിമീളെ പാഴ്പദങ്ങൾ പാടിയേറി മൂകം കടൽ കിളി. ജനിയുടെ മുറിവെരിയുന്നു, കണ്ണീരുപ്പു പുരട്ടുന്നു, കരയറിയാതുഴലുന്നു ജീവിതമൊരു വഞ്ചി, ജീവിതമൊരു വഞ്ചി. ആത്മമര ശിഖരികയിൽ നോവിനിലകൾ മാത്രമെന്നും തളിർക്കൊള്ളും ആർദ്രമാ. ചിറകെരിഞ്ഞ കനവുകളെ മൗന വഴി താണ്ടി എത്ര ദൂരമേറിടും. അലയുമൊരു തെന്നൽ പോലെ മൂകമാം യാത്രകൾ, ഏകനാണെന്ന മാത്രകൾ മാത്രമുയിരോളം.
പോലെ മോഹമാം യാത്രകൾ ഏകനാണെന്ന മാത്രകൾ മാത്രമുയിരോളം ജനിയുടെ മുറിവെരിയുന്നു കണ്ണീരുപ്പു പുരട്ടുന്നു കരയറിയാതുഴലുന്നു ജീവിതമൊരു വഞ്ചി ജീവിതമൊരു വഞ്ചി ആത്മമരശിഖരികയിൽ നോവിനിലകൾ മാത്രമെന്നും തളിർക്കൊള്ളും ആർദ്രമായി ചിറകെരിഞ്ഞ കനവുകളെ മൗനവഴി താണ്ടി എത്ര ദൂരമേറിടും ആ യാത്രയോടുകൂടി പലതരത്തിലുള്ള സ്ഥലങ്ങൾ പലതരത്തിലുള്ള ജീവിതങ്ങൾ എല്ലാം ഞാൻ അനുഭവിച്ചു. ബാപ്പ മരിക്കുമ്പോഴും എത്തിപ്പെടാൻ പറ്റാത്തത്ര ദൂരത്തായിരുന്നു ഞാൻ. തിരിച്ചു ഞാൻ വീണ്ടും നാട്ടിലേക്ക് എത്തിയപ്പോൾ ബാപ്പയുടെ ജനാസ പോലും കാണാനുള്ള ബാക്കി എനിക്കുണ്ടായില്ല. കല്യാണം മുടങ്ങിയ പിന്നെ ബാപ്പക്ക് അസുഖം കൂടി. ഉമ്മ മറ്റുള്ള വീട്ടിൽ പാത്രം കഴുകിയോ അടിച്ചു ആരെയും കിട്ടുന്ന കാശുകൊണ്ടാണ്.
വന്നതിന് ശേഷം ഞാനും പെങ്ങളും ഞങ്ങളുടെ വീടും അതായിരുന്നു ഞങ്ങളുടെ ലോകം. മോളെ, റിഷാന, റിഷാന, റിഷാന മോളെ, ഇപ്പോൾ എവിടെ പോയി? റിഷാന, എന്റെ പ്രിയപ്പെട്ട ഇക്കാക്ക്, ഞാൻ പോവാണ്. എനിക്കിഷ്ടമുള്ള ഒരാളുടെ കൂടെ എല്ലാം നഷ്ടപ്പെട്ടാണ് കഥ. ആരറിയാൻ, ആരോട് പറയാൻ? ഉപ്പാക്ക് വേണ്ടി ജീവിച്ചത്, ഉമ്മാക്ക് വേണ്ടി ജീവിച്ചത്, പെങ്ങൾക്ക് വേണ്ടി ജീവിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചു. പിന്നീട് എന്നേക്കുമുള്ള യാത്രയായിരുന്നു എനിക്ക് വേണ്ടി ജീവിക്കാൻ. ഹലോ, എക്സ്ക്യൂസ് മീ, ഇയാളുടെ ഡോക്ടർ വർമ്മ സാർ വരാൻ പറഞ്ഞിട്ടുണ്ട്. മോളെ, ഡോക്ടർ സാറ് വരൂ, ഇരിക്കൂ. എന്റെ പെങ്ങളെ ഇവിടെ അഡ്മിറ്റ് ആക്കിയുണ്ട് ഡോക്ടർ. നിങ്ങൾ ഇരുന്ന് സംസാരിക്കൂ. ഞാനിപ്പോ എന്റെ പെങ്ങളെ കണ്ടു സാർ. സാർ, ഇവരാണ് ആ ന്യൂ കിഡ്നി പേഷ്യന്റിനെ തിരക്കി വന്ന ആൾ. നിങ്ങളവരുടെ? എന്റെ പെങ്ങളാണ് സാർ. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് 3 വർഷമായി ഡോക്ടർ. എന്റെ പെങ്ങൾക്ക് എന്താണ് അസുഖം സാർ? പെങ്ങൾക്ക് അസുഖമായിട്ടേ വർഷങ്ങളോളായി. എന്നിട്ട് ഇപ്പോഴാണോ നിങ്ങൾ തിരക്കി വരുന്നത്? താൻ വാ, പറയാം. റിച്ചു നിങ്ങളുടെ പെങ്ങള് 3 വർഷമായി എന്റെ പേഷ്യന്റാ. ഞാനും എന്റെ ഹോസ്പിറ്റലും അവൾക്ക് വേണ്ടി മാക്സിമം ചെയ്തിട്ടുണ്ട്. ഷീസ് വെരി ക്രിട്ടിക്കൽ. 2 കിഡ്നീസും ഫെയിലിയറാണ്. പിന്നെ 1 കിഡ്നിയെങ്കിലും ആരെങ്കിലും ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു പക്ഷേ കുറച്ചു കാലെങ്കിലും നിങ്ങളുടെ പെങ്ങൾ ജീവിക്കും. നമുക്ക് ശ്രമിക്കല ഡോക്ടർ. റിച്ചു, ഇതിനൊക്കെ ഒരുപാട് പ്രൊസീജിയേഴ്സും ഉണ്ട്. ഫുൾ ബോഡി ചെക്കപ്പ് വേണം, ക്രോസ് മാച്ച് നോക്കണം. കുറച്ചാണെങ്കിലും പൈസക്ക് ചെലവുണ്ട്. എങ്ങനെയും പറ്റും, എന്റെ പെങ്ങളെ രക്ഷിക്കണം ഡോക്ടർ. ശാലിനി, ഒന്നിങ്ങ് വരൂ. ഇവരെ ബോഡി ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കേ സർ. ബ്ലഡ് ഗ്രൂപ്പ്, ക്രോസ് മാച്ചിങ്. വരൂ. നിങ്ങൾ പൊക്കോളൂ. ഹലോ, റിച്ചു, നാളെയാണ് ഓപ്പറേഷൻ. ക്യാഷ് പരമാവധി റെഡിയാക്കണം. ആ ഡോക്ടർ, ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. ഇൻഷാല്ലാ. എന്തറിച്ചു, പേടിയുണ്ടോ? എന്തിനു ഡോക്ടറെ, എന്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ.
ഇല്ല ഡോക്ടർ, എനിക്ക് പേടിയൊന്നുമില്ല. ജീവിക്കണം, ഞാനാണ് അവൾക്ക് കിഡ്നി കൊടുക്കണതെന്ന്. അവൾ ഒരിക്കലും അറിയരുത്. പോയിക്കോട്ടെ, ഞാൻ